മാതൃഭാഷയ്ക്കൊപ്പം ഹിന്ദിയും ഉപയോഗിക്കണമെന്ന് രാഷ്ട്രഭാഷാ ദിനത്തിൽ അമിത്ഷാ പറഞ്ഞതിൻ്റെ പേരിൽ വലിയ പുകിലുണ്ടാക്കിയവരാണ് CPM-കാർ. പിണറായി വിജയൻ മുതൽ CPM-ൻ്റെ കുട്ടി സഹാക്കൾ വരെ ഇതിൻ്റെ പേരിൽ വലിയ പ്രഹസനങ്ങൾ തട്ടിവിട്ടു. പ്രാദേശിക പാർട്ടി നേതാക്കളെ പോലെയായിരുന്നു കോടിയേരി ബാലകൃഷ്ണനും രമേശ് ചെന്നിത്തലയും ഉൾപ്പെടെയുള്ളവർ ഹിന്ദിക്കെതിരെ രംഗത്ത് വന്നത്. മാമാ മാധ്യമങ്ങളും വിവാദങ്ങളുണ്ടാക്കാൻ തങ്ങളുടേതായ രീതിയിൽ പങ്കുവച്ചു. അമിത്ഷായുടെ പ്രസംഗം അടർത്തിയെടുത്ത് തെറ്റായി രാഷ്ട്രീയ നേട്ടത്തിനായി പ്രചരിപ്പിക്കുകയായിരുന്നു ഈ കൂട്ടർ. വിവാദങ്ങളുണ്ടാക്കുന്നതിൽ കേരളത്തിലെ പരസ്പര സഹായ മുന്നണികൾ വിജയിച്ചതോടെ കള്ളക്കഥകൾക്ക് പിന്നിലുള്ളത് രാഷ്ട്രീയ കളിയാണെന്ന് ഒടുവിൽ അമിത്ഷാക്ക് പറയേണ്ടി വന്നു. ഹിന്ദി മനസ്സിലാകാത്തവരോട് എന്ത് പറയാനാണ് എന്നായിരുന്നു ഈ പ്രശ്നത്തെക്കുറിച്ച് കേരളത്തിലെ ജനങ്ങളുടെ പ്രതികരണം. ഐ ബ്രണ്ണൻ ഒൺലി ഇംഗ്ലീഷ് എന്നൊക്കെ മുറി ഇംഗ്ലീഷിൽ കേന്ദ്രമന്ത്രിയോട് സംസാരിക്കുന്ന മുഖ്യമന്ത്രിയുള്ള നാട്ടിൽ ഇതല്ല ഇതിലപ്പുറവും സംഭവിക്കുമെന്നും ജനങ്ങൾ പറയുന്നു. മകന്റെ ലൈംഗിക പീഡന കേസിൽ പരാതിക്കാരിയുമായി ഹിന്ദിയിൽ സംസാരിക്കാൻ കഴിയാത്തതിൻ്റെ വിഷമം കോടിയേരിയുടെ ഭാര്യ അനുഭവിച്ചറിഞ്ഞതാണ്. മാതൃഭാഷാ വിവാദം കത്തിപ്പടർത്തി ഇപ്പോഴത്തെ ക്ഷീണം തീർക്കാൻ ഉറച്ചായിരുന്നു ഇരു മുന്നണികളും തന്ത്രങ്ങൾക്ക് അണിയറയിൽ കോപ്പുകൂട്ടിയത്. അത് പൊട്ടാത്ത പടക്കമായി അവശേഷിച്ചു എന്നത് യാഥാർത്ഥ്യം. കമ്പ്യൂട്ടറിനെ കുറ്റം പറഞ്ഞവരുടെ പാർട്ടി ഓഫീസുകളിൽ നിറയെ ഇപ്പോൾ കമ്പ്യൂട്ടറുകൾ അടക്കി വെച്ചതുപോലെയാണ് ഹിന്ദി വിഷയത്തിൽ ചാടിക്കേറിയുള്ള അഭിപ്രായ പ്രകടനങ്ങളെന്ന താരതമ്യം ചെയ്തവരും ഏറെയുണ്ട്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ CPM-ൻ്റെ ഒരു MP തന്നെ ഹിന്ദി ഭാഷ അറിയാത്തതിൻ്റെ വിഷമം പങ്കുവച്ച് രംഗത്തെത്തിയിരിക്കുന്നു. കേരളത്തിൽ CPM-ൻ്റെ ഏക MP-ആയ AM ആരിഫാണ് ലോക്സഭയിലെ തൻ്റെ ദുരവസ്ഥ വെളിവാക്കിയത്. ഹിന്ദി പഠിക്കാതെ ഇനി ഒരു രക്ഷയുമില്ലെന്നായിരുന്നു ആലപ്പുഴയിലെ CPM MP-യുടെ പ്രതികരണം. രാജാവിനെപ്പോലെ നിയമസഭയിൽ ഇരുന്ന താൻ ലോക്സഭയിൽ ചേർന്നപ്പോൾ രാജ്യസദസ്സിലെ പ്രജയായി പോയെന്ന് AM ആരിഫ് പറഞ്ഞു. പാർലമെന്റിൽ ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഇനി ഹിന്ദി പഠിക്കാതെ രക്ഷയില്ലെന്നും CPM MP പറയുന്നു. രണ്ട് സഭകളിലെയും 95% പേരും ഹിന്ദിയിലാണ് ചോദ്യം ചോദിക്കുന്നതും മറുപടി അറിയുന്നത്. PDK ഹിന്ദിയാണ് ഉപവിഷയമായി പഠിച്ചത്, പിന്നെ ഹിന്ദി വിട്ടു, മലയാളമാണ് കൂടുതലായി ഉപയോഗിച്ചത്. ഹിന്ദിയുമായി കൂടുതൽ പൊരുത്തപ്പെട്ടാൽ യഥാർത്ഥത്തിൽ പാർലമെന്റിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ സാധിക്കൂ എന്നും ആരിഫ് ഒരു ദൃശ്യമാധ്യമത്തിന് അനുവദിച്ച അഭിമുഖത്തിൽ പറഞ്ഞു. കേന്ദ്ര സർക്കാർ ഓഫീസുകളിൽ കയറി ചെന്ന് ഇംഗ്ലീഷ് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല, അവിടെ ആരും ഇംഗ്ലീഷിൽ മറുപടി പറയില്ലെന്നും അദ്ദേഹം പറഞ്ഞു. രാജാവിനെപ്പോലെ നിയമസഭയിൽ വാണിരുന്ന ഒരാൾ രാജ്യസദസ്സിലെ പ്രജയായി പോയ അവസ്ഥയാണ് തനിക്കെന്നും ആരിഫ് പറഞ്ഞു. നേരത്തെ ഡൽഹിയിൽ തനിക്ക് മിണ്ടിയും പറഞ്ഞുമിരിക്കാൻ ഒരാൾ പോലുമില്ലെന്ന പരിവേദനമായി ആരിഫ് രംഗത്ത് വന്നിരുന്നു. ആകെയുള്ളത് തമിഴ്നാട്ടിൽ നിന്നുള്ള 2 CPM MP-മാരാണ്. തനിക്ക് തമിഴ് വശമില്ലാത്തതിനാൽ അവരെ കണ്ടിട്ട് പോലുമില്ലെന്ന് ആരിഫ് തുറന്നു പറയുന്നു. എങ്ങനെ ആശയവിനിമയം നടത്തണമെന്നറിയില്ല. താരപ്പൊലിമയുടെ വിജയം എന്നൊക്കെ പറയാമെങ്കിലും കടുത്ത ഒറ്റപ്പെടൽ തന്നെ വേട്ടയാടുകയാണെന്നും ആരിഫ് പറഞ്ഞു. ആരിഫല്ല ആര് പറഞ്ഞാലും ഇതൊന്നും മനസ്സിലാക്കാൻ ഇരട്ടച്ചങ്ങൻ്റെ ഇരട്ടതാ ബുദ്ധി തയ്യാറാകില്ല എന്നാണ് രാഷ്ട്രീയ എതിരാളികൾ ഇപ്പോൾ പറയുന്നത്. വെബ് ഡെസ്ക് തത്വമേ ന്യൂസ്.